തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ലസ്റ്റർ എന്ന നിലയിൽ നാലും അഞ്ചും ആറും ക്ലസ്റ്ററുകൾ രൂപീകരിച്ച വാർഡുകളുണ്ട്. ആ ക്ലസ്റ്ററുകൾ ഓരോ വാർഡുകളിൽ നിന്നും ഈ രണ്ട് ക്ലസ്റ്ററിൽ നിന്നുള്ള പ്രതികളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്നും 38 ലക്ഷം രൂപ റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകൾക്കും 8 ലക്ഷം രൂപ ബൊക്കാഷി ബക്കറ്റ് തുടങ്ങി ഹരിതകർമ്മസേനയ്ക്ക് ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്റർ, കാറ്ററിംഗ് യൂണിറ്റ്, ഇനോക്കുലം യൂണിറ്റ്, ബയോഗ്യാസ് പ്ലാന്റ്, തുമ്പൂർമൊഴി ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റ്, സെപ്റ്റിക് ടാങ്ക് നൽകൽ, മിനി MCF സ്ഥാപിക്കൽ, കമ്പോസ്റ്റ് വിറ്റുകൾ, സോക്കേജ് വിറ്റുകൾ തുടങ്ങി വിവിധ പദ്ധതികൾക്കായി 1 കോടിയോളം രൂപ ഈ സാമ്പത്തിക വർഷം ഗ്രാമപഞ്ചായത്ത് നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ശില്പശാലയോടനുബന്ധിച്ചുള്ള പരിശീലന ക്ലാസ് ശുചിത്വ മിഷൻ റിസോഴ്സ് ചെയർപേഴ്സൺ കെ ബാലചന്ദ്രൻ, നവകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയറാം എന്നിവർ കൈകാര്യം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, വാർഡ് മെമ്പർമാരായ KV രാധ, KV കാർത്യായനി, E ശശിധരൻ, M ഷൈമ, സീതാ ഗണേഷ്, M രജേഷ് ബാബു, സാജിത സഫറുള്ള, VO SK പ്രസൂൺ, സീനിയർ ക്ലർക്ക് സുഭാഷ് KV, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, JP അച്ഛന്മാർ, ആശ അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വാർഡ്തല സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.